ഇൻക്യുബേറ്റർ തയ്യാറാക്കാൻ നമുക്ക് ഇതുപോലെ ഒരു കാർട്ടൺ ബോക്സ് ആവശ്യമാണ്. അതിനുള്ളിൽ നമ്മൾ തെർമോകോളിൻ്റെ പീസുകൾ ഇതുപോലെ അളവെടുത്ത് കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ സൈഡിൽ അതുപോലെ തന്നെ അടിവശത്ത് എല്ലാ സൈഡുകളിലും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ഈ സൈഡിൽ വയ്ക്കാം. ഇനി ഒരു സൈഡ് കൂടിയുണ്ട്, അവിടെ കൂടി വെച്ച് കഴിയുമ്പോൾ ബോക്സിൻ്റെ ഒരു ഭാഗം തീർന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന ഒരു അടപ്പ് കൂടി നമ്മൾ അളവെടുത്തിട്ട് തെർമോകോളിൻ്റെ ഒരു പീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ബൾബ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പോട്ട് ഒരു സ്ഥലം സ്പോട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ സ്ഥലം തിരഞ്ഞെടുത്തു. ഇനി ഞാൻ അവിടെ ഒരു സ്റ്റാൻഡ്, അതായത് ഈ ബൾബ് താഴേക്ക് വീണ് തെർമോകോളിൽ തട്ടാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു സെറ്റപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ബൾബിൻ്റെ വയർ വെളിയിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഹോള് ഇടുകയാണ്. അതിനുശേഷം ബൾബ് താഴേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു തട എന്ന രീതിയിൽ ഒരു ചെറിയ കാർട്ടൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വയ്ക്കാം. ഇനി നമുക്കൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്, അതായത് ഹോൾഡറിൽ നമ്മൾ രണ്ട് വയർ കണക്ട് ചെയ്തിട്ട് ആ ഹോളിലൂടെ നമ്മുടെ ആ ഒരു വയർ പുറത്തേക്ക് എടുക്കുക. അതുപോലെ തന്നെ ഇതേപോലെ ഹോൾഡർ അവിടെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഫാനാണ്. ഫാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എല്ലാ ഭാഗത്തേക്കും വീശി അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫാൻ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഫാൻ ഇവിടെ സെറ്റ് ചെയ്തു. നമുക്കിവിടെ അത് ഗ്ലൂ ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കാം. അപ്പോൾ അതും ഉറപ്പിച്ചു. ഇനി അവിടെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ വയറും ബോക്സിൻ്റെ പുറത്തേക്ക് എത്തിക്കണം. ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളം വയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു പരന്ന പാത്രം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അത് ശേഷം ബൾബ് ഞാൻ സെറ്റ് ചെയ്യാണ്. ഇനി നമ്മുടെ ഇതുപോലെ ഒരു മെറ്റൽ നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യുക. കാരണം കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഇറങ്ങിയാൽ അത് ഈ ബൾബിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അകത്തെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇനി ഇതാണ് തെർമോസ്റ്റാറ്റ്. ഈ തെർമോസ്റ്റാറ്റ് നമുക്ക് ആദ്യമേ നമ്മുടെ ബോക്സിൻ്റെ പുറത്ത് ഫിറ്റ് ചെയ്യേണ്ട സ്ഥലം സ്പോട്ട് ചെയ്ത ശേഷം അതിൻ്റെ സെൻസർ ഉള്ളിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോൾ ഇടുക. സെൻസർ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബോക്സിൻ്റെ ഏറ്റവും അവസാനം വയ്ക്കുന്നതാണ് നല്ലത്. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ ആണ് നമുക്ക് റീഡിംഗ് ആയിട്ട് പുറമെ കിട്ടുക. ഇനി 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നമുക്ക് ആവശ്യമാണ്, കാരണം നമ്മുടെ തെർമോസ്റ്റാറ്റിലേക്കും അതുപോലെ തന്നെ ഫാനിലേക്കും കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് തെർമോസ്റ്റാറ്റിലേക്ക് എങ്ങനെയാണ് നമ്മുടെ കണക്ഷനുകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ നമുക്ക് ഈ നമ്മുടെ വലതുവശത്ത് നിന്ന് ആദ്യം കാണുന്ന ഈ രണ്ട് കണക്ടറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബോർഡിലേക്ക് ഒരു 12 വോൾട്ടിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതിനായിട്ടാണ്. അവിടെ ഈ ഗ്രൗണ്ട് കണക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റ് സൈഡിലുള്ളതാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് GND എന്ന് കാണാൻ പറ്റും. അതായത് ഇവിടെയാണ് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെക്കുന്ന ഫാനിന്റെയും നെഗറ്റീവ് ലീഡ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് നമ്മുടെ 12 വോൾട്ട് അഡാപ്റ്ററിന്റെ പോസിറ്റീവ് ലീഡാണ് കൊടുക്കേണ്ടത്. അത് ഈ വലത് നിന്ന് രണ്ടാമത് കാണുന്ന ഈ ഒരു പോർട്ടലാണ്. അതിന്റെ തൊട്ട് മുകളിൽ നമുക്ക് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും, പോസിറ്റീവ് 12 വോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അഡാപ്റ്ററിന്റെ പോസിറ്റീവ് ലീഡിനോടൊപ്പം നമ്മൾ ഫാനിന്റെ കൂടെ പോസിറ്റീവ് ലീഡ് ജോയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ തെർമോസ്റ്റാറ്റിൽ ഇടതുവശത്ത് നിന്നിട്ട് ആദ്യം കാണുന്ന രണ്ട് കണക്റ്റിംഗ് പോയിന്റുകൾ, അതിൻ്റെ മുകളിൽ നമുക്ക് K0 and K1 എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ബൾബിലേക്ക് നമ്മൾ ന്യൂട്രലും ഫേസും കൊടുക്കുമല്ലോ, അതിൽ ഏതെങ്കിലും ഓരോ വയർ കട്ട് ചെയ്യുക. അതിൽ ഓരോ വയർ നമ്മൾ K0 മറ്റേ വയർ K1 നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ അത്രയുമാണ് ഒരു തെർമോസ്റ്റാറ്റിൻ്റെ കണക്ഷൻ വരുന്നത്. പിന്നെ നമ്മളുടെ തെർമോസ്റ്റാറ്റിൻ്റെ ഈ ഒരു സെൻസർ കണക്ട് ചെയ്യുന്ന അതിന് നമുക്കിവിടെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്, അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് തെർമോസ്റ്റാറ്റ് എങ്ങനെയാണ് ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സെറ്റ് ചെയ്യുന്നത് ഈ കണക്ഷനുകളെല്ലാം കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ നമ്മളിത് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു സെറ്റ് എന്നുള്ള ബട്ടൺ അമർത്തുക, അപ്പോൾ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ രണ്ട് സ്വിച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ വാല്യൂ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതായത് ഇപ്പോൾ 39.7 ആയിട്ടുണ്ട്. നമുക്കിവിടെ
37.7 എന്നുള്ള ആ ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിൽ ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ അത് സെറ്റ് ആവുന്നതാണ്. അതായത് 37.7 എന്ന് പറയുന്ന വാല്യൂ എത്തുമ്പോൾ ഇതിനകത്തെ ബൾബ് ഓഫ് ആവും, അല്ലെങ്കിൽ ഈ റിലേ ഓഫ് ആവുന്ന ഒരു സംവിധാനമാണ്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം പിന്നീട് വീണ്ടും സെറ്റ് കുറച്ചു നേരം അമർത്തിപ്പിടിക്കുക. അപ്പോൾ P0 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നതാണ്. അതിനുശേഷം നമ്മൾ അത് ഒന്നുകൂടി അമർത്തുക. അപ്പൊ ഇവിടെ H എന്നുള്ള വാല്യൂ ആണ് കിടക്കുന്നത്, ഒരു പക്ഷേ അത് C ആയിരിക്കും. C എന്ന് പറഞ്ഞാൽ കൂള്, H എന്ന് പറഞ്ഞാൽ ഹീറ്റ്. അപ്പോൾ നമ്മളത് H എന്ന ഇതിലേക്ക് കൊണ്ടുവന്ന ശേഷം നമ്മളത് സെറ്റ് അടിച്ച് ഓക്കെ ചെയ്യുക. അതിനുശേഷം P1 എടുക്കുക. P1 എന്നുള്ളത് നമുക്ക് ഒരു സെറ്റ് കൊടുത്തത് ഓക്കെ എടുക്കുക. അതിനുശേഷം ഒരു 0.3 എന്ന് പറയുന്ന വാല്യൂലേക്ക് കൊണ്ടുവരിക. 0.3 ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സ്വിച്ച് അടിച്ചിട്ട് 0.3 എന്ന് പറയുന്ന വാല്യൂലേക്ക് കൊണ്ടുവന്നിട്ട് ശേഷം സെറ്റ് അടിക്കുക. അതിനുശേഷം നമ്മൾ കൈയെടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ P1 നമ്മൾ 0.3 എന്നുള്ളത് കൊടുത്ത് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 37.7 ആണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. അതായത് ആ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇവിടുത്തെ ഈ ലൈറ്റ് ഓഫ് ആവും. 0.3 ടെമ്പറേച്ചർ കുറയുമ്പോൾ ഈ ലൈറ്റ് വീണ്ടും ഓൺ ആകും. അതിനാണ് നമ്മൾ P1 സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, 37.7 ആയപ്പോൾ ടെമ്പറേച്ചർ ഇതിനകത്ത് ഇതായി, അപ്പോൾ റിലേ ഓഫായി, ഫലമായിട്ട് ബൾബ് ഓഫായി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അട വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള മുട്ടകളാണ്. മുട്ട നമ്മളെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം പൂവൻ കോഴിയുള്ള കൂട്ടിൽ നിന്നിട്ട് വേണം നമ്മൾ മുട്ടയെടുക്കാൻ ശ്രദ്ധിക്കാൻ. ഇതിപ്പോൾ നാടൻ കോഴിയുടെ മുട്ടയാണ്, ഞാനൊരു 10 രൂപ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് വെക്കാൻ എടുത്തിട്ടുള്ള ഈ മുട്ടകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രധാനമായിട്ടും അധികം പഴക്കമുള്ള മുട്ട നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മുട്ടയ്ക്ക് എന്തെങ്കിലും പൊട്ടലോ മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വിരിയില്ല. അതുപോലെ തന്നെ ഒരു പരിധിയിലധികം വലിപ്പമുള്ളതും പരിധിയിലധികം ചെറുതായിട്ടുള്ളതുമായിട്ടുള്ള മുട്ടകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വിരിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നീക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു മുട്ടയിൽ നമുക്കൊരു മാർക്ക് ചെയ്യണം. അതായത് നമുക്ക് മുട്ട തിരിച്ചും മറിച്ചും വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് സൈഡാണ് മുകളിൽ വരുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മാർക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇൻക്യുബേറ്ററിനുള്ളിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് മുട്ട അടവയ്ക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതായത് ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും നമ്മൾ മുട്ട തിരിച്ചു കൊടുക്കുക. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. വൈകുന്നേരം നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പിറ്റേന്ന് പുലർച്ചെ ഒക്കെ എഴുന്നേറ്റ് തിരിച്ചാൽ മാത്രം മതിയാകും, അല്ലാതെ പാതിരാത്രിക്കൊന്നും നമ്മൾ തിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതായത് അടവയ്ക്കാൻ കോഴിയില്ലാത്തത് കൊണ്ട് നമ്മളിത് മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാൽ മാത്രമേ മുട്ടയ്ക്ക് എല്ലാ വശത്തും ഒരുപോലെ ചൂട് അടിക്കും, അതുപോലെ ഇതിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു ഭ്രൂണം അല്ലെങ്കിൽ ആ കുഞ്ഞ് അതിൻ്റെ തോടിലേക്ക് ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് തിരിച്ചു വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ബോക്സ് അടച്ചു വയ്ക്കുക. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കാണാൻ സാധിക്കും, 37.7 ആകുമ്പോഴാണ് ഇതിനുള്ളിലെ ലൈറ്റ് ഓഫായിട്ടുണ്ട്. അതായത് ടെമ്പറേച്ചർ ഇവിടെ 37.7 ആയി. ഇനി 37.4 ആകുമ്പോൾ വീണ്ടും ഇതിനകത്തെ ബൾബ് തെളിഞ്ഞിട്ട് ആ ടെമ്പറേച്ചർ, കണ്ടില്ലേ, ടെമ്പറേച്ചർ ഇനി ഉയരാൻ തുടങ്ങും. അതായത് 37.7 അവിടെ എത്തുമ്പോൾ വീണ്ടും ഇതിനുള്ളിലെ ലൈറ്റ് നമുക്ക് അണയുന്നത് കാണാം. നമ്മൾ മുട്ട വെച്ച് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ എടുത്ത് നമ്മളൊരു ടോർച്ച് തെളിച്ച് മുട്ടയുടെ അടിയിൽ പിടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഉള്ളിൽ അതിൻ്റെ മഞ്ഞക്കരുവ് അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വിരിയുന്ന മുട്ടകൾ ഈ അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ളിൽ രക്തക്കുഴലുകൾ പോലെയൊക്കെ ഓടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മുട്ടകൾ വിരിയുന്ന മുട്ടകളായിരിക്കും. അല്ലാത്ത മുട്ടകൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നെ വെച്ചിട്ട് കാര്യമില്ല, കാരണം അത് വിരിയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു മുട്ട വിരിയുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5-6 ദിവസമൊക്കെ നമ്മൾ ഇൻക്യുബേറ്ററിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ കോഴിക്കുഞ്ഞ് വിരിയുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള മുട്ടകൾ മാത്രം പിന്നീട് ഇൻക്യുബേറ്ററിനകത്ത് സൂക്ഷിക്കുക. ആദ്യത്തെ ഒരു 18 ദിവസം നമ്മൾ മുട്ടകൾ ഇതുപോലെ തിരിച്ചു വയ്ക്കുക. അത് ദിവസം ഒരു 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ തിരിച്ചു വയ്ക്കുക. അവസാനത്തെ 3 ദിവസം നമ്മൾ മുട്ടകൾ തിരിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ വെച്ചിരുന്നാൽ മതിയാകും. 20-ാമത്തെ ദിവസം നമ്മുടെ മുട്ടയിൽ ഇതുപോലെ ചെറിയ വിള്ളലുകൾ കാണാൻ സാധിക്കും.
അതായത് നമ്മുടെ മുട്ടയ്ക്കുള്ളിലിരിക്കുന്ന കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നതിനുള്ളൊരു പ്രാരംഭമാണ് ഇത്. ഇങ്ങനെ മുട്ട കുത്തിപ്പൊട്ടിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്യുബേറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദയവായി കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരറിവുമായി കണ്ടുമുട്ടാം. നന്ദി.